തസ്രീഹ് മന്തിഖിന്റെ വിഷയങ്ങളിലേക്ക് വരികയാണ്. മൂന്ന് ഭാഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആമുഖം ഇൻഷാല്ലാ ഇപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ പരാമർശം തുടക്കത്തിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചില പരാമർശങ്ങളൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്ന വിശദീകരണങ്ങളാണ് ഇതിൽ വരുന്നത്. തസവുർ, തസ്ദീഖ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഈ ഭാഗം. تصريح المنطق بسم الله الرحمن الرحيم الحمد لله الذي أنطق نوع الإنسان بالمنطق الفصيح الحمد لله سروستريم الله هنا ونو الذي أنطق الذي يغنى الله وانا أنطق سمسار شيشي نلغي نوع الإنسان منشيا أن نوعين ബിൽ മന്തുക്കുൽ ഫസീഹ്, മന്തുക്കുൽ ഫസീഹ്, ഫസീഹായ സംസാരം, സാഹിത്യമുള്ള സംസാരം. അപ്പോ നമ്മുടെ വിഷയം തന്നെ സംസാരവുമായി ബന്ധപ്പെട്ടതായത് കൊണ്ട് അതിലേക്കുള്ള സൂചനയും കൂടെ നൽകിയിട്ട് ആമുഖം പറയുന്നൊരു രീതി ഉപയോഗിച്ചതാണ് മുസന്നിഫ്. വഅബ്ദഅഹു, മനുഷ്യനെ സൃഷ്ടിച്ചു. ബിശക്ലി സ്വബീഹ്, നല്ല രൂപത്തിൽ. അവിടെ അബ്ദ, അതും ഈ വിജ്ഞാനശാഖയുമായി ബന്ധപ്പെടുത്തി ഒരു അതിന്റെ ആശയത്തിലേക്ക് സൂചന നൽകിയിട്ടുള്ള ഒരു പ്രയോഗമാണ്. സൃഷ്ടിച്ചു എന്നതിന്റെ അബദ്ധം തന്നെ എടുത്ത് ഉപയോഗിച്ചു എന്നത്. മറ്റു പദങ്ങൾ ഉപയോഗിക്കാം, ഈ പദം തന്നെ ഉപയോഗിച്ചതിൽ അങ്ങനെ ഒരു സാമർഥ്യം കൂടെ ഉണ്ട്. അള്ളാഹുവിന്റെ സ്വലാത്തും സലാമും അള്ളാഹു അയച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ലരായവരുടെ മേൽ ഉണ്ടാവട്ടെ. ബിൽ കിതാബിൽ, ബിൽ കിതാബ്, കിതാബ് കൊണ്ട്, കിതാബുമായി അയച്ചവരുടെ കൂട്ടത്തിൽ. അൽ മൻഊതി ബി ഫസ്ലുൽ ഖിതാബ്, ഫസ്ലുൽ ഖിതാബ് എന്ന് വിശേഷിക്കപ്പെട്ട. ഫസ്ലുൽ ഖിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആനിന് അങ്ങനെ ഒരു വിശേഷണമുണ്ട് എന്നർത്ഥം. എന്റെ അടിക്കുറിപ്പ്, അയ്യല അഫ്ലലി റുസുലിൽ ലദീന ഉർസിലു ബിൽ കുതുബിൽ മൻഊതതി ബി ഫസ്ലുൽ ഖിതാബ് أو على أفضل الرسل الذي أرسل بالقرآن على قول إن الضمير يجوز على أن يرجع إلى ملابس الموصول نورنا فصل الخطاب എന്ന വിശേഷിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് രത്നം ചുരുക്കം. വഅല ആലിഹി, അവിടുത്തെ കുടുംബത്തിന്റെ മേലും, വസ്ഹാബിഹി, സ്വഹാബത്തിന്റെ മേലിലും ഉണ്ടാവട്ടെ. ഖൈരി ആലിം വസ്ഹാബ്, ഏറ്റവും നല്ല കുടുംബവും ഏറ്റവും നല്ല അസ്ഹാബുമായ. ചർച്ചാ വിഷയം വരുന്നത് തസ്ദീഖും തസവുറുമാണ്. തസ്ദീഖു വത്തസവുറു, തസ്ദീഖ് തസവുർ, എന്താണ് തസ്ദീഖ്, എന്താണ് തസവുർ. ഏലം, നീ മനസ്സിലാക്കണം, അന്നൽ ഇൽമ, ഇൽമ് എന്ന് പറയുമ്പോ അതെന്താണ്. അല്ലദീ ഹുവ ഇബാറത്തുൻ അനി സൂറത്തിൽ ഹാസുലത്തി ഇന്ദൽ അഖലി. അല്ലദീ, എങ്ങനെയുള്ളതാണ് ആ ഇൽമ്. ഹുവ, അത്, ഇബാറത്തുൻ, പറയപ്പെടുന്നതാണ്. അനി സൂറത്തി, ഒരു രൂപത്തെ കുറിച്ച്. അൽ ഹാസുലത്തി ഇന്ദൽ അഖലി, ബുദ്ധിയുടെ അടുക്കൽ ലഭ്യമായ, ബുദ്ധിയുടെ അടുക്കൽ ലഭ്യമായ ഒരു രൂപം, ആ രൂപമാണ് ഇൽമ് എന്ന് പറയുന്നത്. ഇൻകാന ഇഅ്തിഖാദൻ ലിന്നിസ്ബത്തിൽ ഖബരിയ്യത്തി ഫതസ്ദീഖു വഇല്ലാ ഫതസവ്വുർ. ആ രൂപത്തിന്, ഇൻകാന, ആ രൂപമായാൽ, ഇഅ്തിഖാദൻ, അതൊരു വിശ്വാസം. ലിന്നിസ്ബത്തിൽ ഖബരിയ്യ, ഖബരിയായ നിസ്ബ, ഖബരിയായ നിസ്ബ എന്ന് പറഞ്ഞാൽ നിസ്ബ രണ്ടു വിധത്തിലുണ്ട്. ഇപ്പൊ സൈദുൻ കാതിബുൻ, സൈദ് എഴുതുന്നവനാകുന്നു. അവിടെ സൈദുൻ എന്ന് മാത്രം പറയുമ്പോൾ ഒരർത്ഥം ഒരു വ്യക്തി, ആ തലയും ഉടലും ഒക്കെ ഉള്ള ആ ഒരു വ്യക്തി, സൈദ് ഒരു നിശ്ചിത വ്യക്തി. കാതിബുൻ എന്ന് പറഞ്ഞാൽ എഴുതുന്നവൻ എന്ന് പറയുന്നത് ഒരു ഒരു മറ്റൊരു അർത്ഥമാണത്. ആ ഒരർത്ഥത്തെ ഈ സൈദിലേക്ക് ചുമർത്തിയിട്ട് പറയാണ് സൈദ് കാതിബാണ്, സൈദ് കാതിബാണ്. ഇപ്പൊ ഈ സൈദിനെയും കാതിബിനെയും ബന്ധിപ്പിക്കുന്ന ഈ സൈദ് കാതിബാണ് എന്ന് പറയുന്ന ബന്ധിപ്പിക്കുന്ന അതിനാണ് എന്ത് പറയാ, നിസ്ബ എന്ന് പറയാം. ഖബരി എന്ന് പറഞ്ഞാൽ എന്താണ്, ആണ് അല്ല എന്ന് പറയുന്ന ആ ഒരു രീതിക്കാണ് എന്തു പറയാ, നിഷേധിക്കുകയോ സ്ഥാപിക്കുകയോ ചെയ്തു പറയുന്നതിനാണ് ഖബരി എന്ന് പറയാം. അതേസമയത്ത് നീ അത് ചെയ്യൂ,
എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇടപാട് സ്ഥാപിക്കുന്നത്. രണ്ടു കൂട്ടർ കച്ചവടമൊക്കെ പറഞ്ഞു, കച്ചവടമൊക്കെ എല്ലാം ഉറപ്പിച്ചു, ഇനി ആ കച്ചവടം എന്ത് ചെയ്യാണ്, സ്ഥാപിക്കുകയാണ്. അതിന് ഇൻഷാ എന്നാണ് പറയാ. കൽപ്പനയായിട്ട് വരുന്നതൊക്കെ ഇൻഷാ ആണ്. അതേസമയത്ത് ഒരു വിഷയം നിഷേധിച്ചോ സ്ഥാപിച്ചോ പറയുന്നതിന് ഖബരി എന്നാണ് പറയാ. അപ്പോ ഒരു വിവാഹം നടക്കുകയാണ്, നിക്കാഹം നടക്കുകയാണ്, വലിയ തന്റെ ഈ പുതിയാപ്പിളയാകാൻ പോകുന്ന ആളോട്, വിവാഹം ചെയ്യുന്ന ആളോട്, നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു എന്ന് പറയുന്നു. ഈ പറച്ചില് ഒരു വിവരം പറയലല്ല, മറിച്ച് ആ വിവാഹം എന്ന് പറയുന്ന സാധനത്തെ ഉണ്ടാക്കുകയാണ്. അതിനെ, ആ ഒരു സംഭവത്തെ ഇൻഷ എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക, ആ ഒരു സംഭവത്തെ നിർമ്മിക്കുകയാണ്. ഒരു ഇടപാടിനെ നിർമ്മിക്കാൻ പറയുന്ന പ്രയോഗം അത് ഖബരിയല്ല, ഇൻഷ ആണ്. അല്ലെങ്കിൽ ഒരാളോട് പറയുന്നു നീ അത് എടുക്കൂ, അത് എന്തല്ല, ഖബരിയല്ല, അത് ഇൻഷ ആണ്. അപ്പോൾ നിസ്ബത്തുൽ ഖബരിയ ആണെങ്കിൽ ഇപ്പൊ തസ്ദീഖുന്നതിന് തസ്ദീഖ് എന്ന് പറയും. ഇനി ഇല്ല, അവിടെ നിസ്ബ ഇല്ല, അതിന് തസൂർ എന്ന് പറയും. സെയ്ദ്, കാത്തിബ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ ആശയങ്ങൾ, എഴുതുന്നവൻ അല്ലെങ്കിൽ ഒരു നിശ്ചിത വ്യക്തി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു കേവലം ഒരു ഇൽമ്, അത് എന്താണ്, അസ്വറത്തുൽ ഹാസുലത്തു ഇന്ദൽ അഖൽ, ബുദ്ധിയുടെ അടുക്കൽ അത് ലഭ്യമായ ഒരു വിവരമാണ്, അതിന് തസൂർ എന്ന് പറയും. വൻ നിസ്ബത്തു, ഈ നിസ്ബ എന്ന് പറയുന്നത് ഹുവ ഇസ്നാദു അംരിൻ ഇല ആഹർ, ഒരു കാര്യത്തെ മറ്റൊരു വസ്തുവിലേക്കോ മറ്റോ ചേർത്തി പറയുന്നതിനാണ് നിസ്ബ എന്ന് പറയുക. ഈജാബൻ കാന ഔ സൽബൻ, അത് ഈജാബാകാം സെൽബാകാം. ഈജാബ് എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുന്നത്, സെൽബാഗ് എന്ന് പറഞ്ഞാൽ സെൽബിന്റെ വാക്രത്ത് ഊര എന്നാണ്, അതായത് നിഷേധിക്കുക. അപ്പോ ഒരാൾ എഴുതുന്നവൻ ആണ്, അത് ഈജാബാണ്, ഇപ്പൊ നിസ്ബയാണത്. ഇപ്പൊ എഴുതുന്നവൻ എന്നതൊരാശയമാണ്, ആ ആശയത്തെ ഒരു വ്യക്തിയിലേക്ക് ചേർത്തി പറഞ്ഞു. ഇന്നാലിന്ന ആൾ മുഹമ്മദ് കാത്തിബുൻ, മുഹമ്മദുൻ, മുഹമ്മദ് കാത്തിബുൻ, കാത്തിബാണ്. അപ്പോ കാത്തിബുൻ എന്നൊരാശയത്തെ മുഹമ്മദ് എന്നതിലേക്ക് ചേർത്തുമ്പോൾ നിസ്ബ ഉണ്ടായി, ഇതാണ് നിസ്ബ ഇസ്നാദ്. ഇനി കാത്തിബ് അല്ല എന്ന് ആകാം, മുഹമ്മദുൻ ലൈസബി കാത്തിബിൻ. അപ്പൊ മുഹമ്മദുൻ എന്നതിനെ സെൽബ് ചെയ്തുകൊണ്ടുള്ള ഒരു നിസ്ബയാണ് എവിടെ, ലൈസബി കാത്തിബിൻ, കാത്തിബല്ല. ഇപ്പൊ ഫത്തസ്ദീഖു, ഈ തസ്ദീഖ് എന്നത് ലാബുദ്ദ ലഹു മിൻ സലാസി തസവ്വുറാത്തി, ഒരു തസ്ദീഖ് ഉണ്ടാകണമെങ്കിൽ ലാബുദ്ദ ലഹു അവിടെ അനിവാര്യമാണ്, മിൻ സലാസി തസവ്വുറാത്തി, മൂന്ന് തസവ്വുർ ഉണ്ടാകും. മൂന്ന് തസവ്വുർ ഏതാണ്? ഒന്ന് തസവ്വുറുൽ മഹ്കൂമ അലൈഹി, മഹ്കൂമ അലൈഹി എന്ന് പറഞ്ഞാൽ ഈ മുഹമ്മദുൻ, വൽ മഹ്കൂമ ബിഹി കാത്തിബുൻ, വൻ നിസ്ബത്തു ആ ആണ് അല്ലെങ്കിൽ അല്ല എന്ന് പറയുന്ന നിസ്ബ. ഇങ്ങനെ മൂന്ന് തസവ്വുർ അവിടെ ചേരുമ്പോഴാണ് ഒരു തസ്ദീഖ് ഉണ്ടാകുന്നത്. കമാഫി തസ്ദീഖ് സെയ്ദുൻ ഖായിമുൻ, ഇപ്പൊ സെയ്ദുൻ, സെയ്ദുൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി, ഖായിമുൻ എന്ന് പറയുമ്പോൾ നിൽക്കുന്നവൻ എന്ന് പറയുന്ന ഒരു ആശയം, ആ ആശയത്തെ സെയ്ദിലേക്ക് ചേർത്തി, സെയ്ദ് ഖായിമാണ്. അപ്പൊ ഇങ്ങനെ മൂന്ന് തസവ്വുർ അവിടെ നടക്കും. യജിബു മിൻ തസവ്വുരി സെയ്ദിൻ, സെയ്ദ് തസവ്വുറാകണം, തസവ്വുരി ഖായിമുൻ, ഖായിമുൻ എന്നൊരു ആശയം തസവ്വുറാകണം, തസവ്വുരി നിസ്ബത്തി ബൈനഹുമ, ഇത് രണ്ടിന്റെ ഇടയിലുള്ള ബന്ധം, ഇത് ആണ്. ചിലപ്പോ അല്ല എന്നുള്ളതും ആകാം ചിലപ്പോ. അപ്പൊ കുല്ലു മിൻഹുമ ബദീഹിയൻ വനദരിയു, ഇനി ഈ തസ്ദീഖ് തന്നെ അല്ലെങ്കിൽ തസവ്വുർ തന്നെ ബദീഹിയും ഉണ്ടാവും നദരിയും ഉണ്ടാവും. ബദീഹി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാകുന്നത്. നദരി എന്ന് പറഞ്ഞാലോ, നദർ എന്ന് പറഞ്ഞാൽ ചിന്ത എന്നാണ്, നദരി എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ടാകും. ഫൽ ബദീഹി, ബദീഹി എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, ലാ യതവഖഫു അലൻ നദരി, ചിന്തയുടെ മേൽ അത് നിലനിൽക്കുന്നത് അല്ല. അങ്ങനെ ചിന്ത ആവശ്യമില്ല, വൽ ഫിക്രി ചിന്ത, നദറു ഫിക്ർ, ചിന്ത ആവശ്യമില്ലാതെ തന്നെ മനസ്സിലാകുന്നതാണ് എന്ത്, ബദീഹി. വൻ നദരി, നദരി ഖിലാഫുഹു, അതിന്റെ ഓപ്പോസിറ്റാണ്, അഥവാ ചിന്തിച്ചു മനസ്സിലാക്കണം. ഇനി ഇത് രണ്ടും മനസ്സിലാക്കിയാൽ ബദി തസവ്വുർ രണ്ടുണ്ട്, ബദീഹി നദരിയുണ്ട്, തസ്ദീഖ് എന്തുണ്ട്, ബദീഹിയുണ്ട് നദരിയുണ്ട്. വഅഖ്സാമുഹുമ. അപ്പൊ ഇത് രണ്ടിന്റെ ഖിസ്മുകൾ, ബിഹാദൽ ഇത്തിബാർ, ഈ പറഞ്ഞ ഇത്തിബാർ അനുസരിച്ച് അർബായത്തു, നാലായി. അത്തസവ്വുറുൽ ബദീഹിയു, ഒന്ന് തസവ്വുറുൽ ബദീഹി, രണ്ടേതാണ് തസവ്വുറുൽ നദരിയു, മൂന്ന് അത്തസ്ദീഖുൽ ബദീഹിയു, നാല് തസ്ദീഖുൽ നദരിയു. ഇങ്ങനെ നാല് വിധം ഉണ്ടാകും. അത്തസ്ദീഖുൽ ബദീഹിയു കത്തസവ്വുറിൽ ഹറാറത്തി, ചൂട് എല്ലാവർക്കും മനസ്സിലാവും, ചൂട് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും. നദരിയു, നദരി ഏതാണ്, കത്തസൂരി ഹക്കീഖത്തിൽ ജിന്നി, ജിന്നിന്റെ ഹക്കീഖത്ത് എന്താണ്, അപ്പൊ അത് ചിന്തിക്കണം, പെട്ടെന്ന് പ്രഥമ ദൃഷ്ടിയെ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല.
തസ്ദീഖുൽ ബദീഹി, ബദീഹിയ തസ്ദീഖ് എന്ന് പറഞ്ഞാൽ ഇന്നശംസ മുശ്രിഖത്തും, സൂര്യൻ ഉദിക്കുന്നതാണ്. വേഗം മനസ്സിലാവും എല്ലാവർക്കും മനസ്സിലാവും. നദരിയായ തസ്ദീഖ് ഏതുപോലെയാണ്? ഇന്നൽ ആലമ ഹാദിസുൻ, ഈ ലോകം പുതുതായി ഉണ്ടായതാണ്. അപ്പൊ അത് ചിന്തിച്ചു മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ രണ്ടു വിധം ഉണ്ടാകും. അതൊരു ചാർട്ട് ആക്കിയിട്ട് കൊടുത്തതാണ് ഇവിടെ. എന്താണ് ചാർട്ടിലുള്ള രൂപം? മുഖത്തത്താത്ത് തൊലിഹിയ, അത് മനസ്സിലാക്കാനുള്ള ഒരു ചാർട്ട്. ഇൽമ്, തസവ്വുറ്, തസ്ദീഖ് രണ്ടു വിധമുണ്ട്. തസവ്വുറ് രണ്ടു വിധമുണ്ട്, ബദീഹിയുണ്ട് നദരിയുണ്ട്. തസ്ദീഖും ബദീഹിയും നദരിയും. അപ്പൊ മൊത്തം തസവ്വുറ് ബദീഹി, തസവ്വുറ് നദരി, തസ്ദീഖ് ബദീഹി, തസ്ദീഖ് നദരി, ഇങ്ങനെ നാല് വിധം ഇൽമുണ്ട് എന്ന് മനസ്സിലായി. ഇനി ഇതിന്റെ അൻഷിത്തത്വ തദരീബിയെ കൂടി ആയാൽ അത് മനസ്സിലായി, വേഗം കഴിയും. അതുകൊണ്ട് അതിന്റെ കൂടെ തന്നെ പറയുന്നു, തസ്ദീഖ് എന്ന് പറഞ്ഞാൽ ഇൽമുൻ, ഇൽമാണ്. കാന ഏത്തിക്കാതൽ നിസ്ബത്തുൽ ഖബരിയ്യ, നിസ്ബത്തുൽ ഖബരിയ്യ ഉള്ളതാണ് ഇൽമുൻ. കാന ഏത്തിക്കാതൽ നിസ്ബത്തുൽ ഖബരിയ്യ, തസ്ദീഖ്. തസവ്വുറ് ഇൽമുൻ ലം യക്കുൻ ഏത്തിക്കാതൽ നിസ്ബത്തുൽ ഖബരി, തസ്ദീഖിൽ നിസ്ബ ഉണ്ടാവും, ഇതിൽ നിസ്ബ ഇല്ല. നിസ്ബ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തിലേക്ക് ചേർക്കുക. അത് ചിലപ്പോൾ മൂജബാകും, ചിലപ്പോൾ സാലിബാകും. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്ഥിരപ്പെടുത്തുന്നതാണ്, ചിലപ്പോൾ നിഷേധിക്കുന്നതാണ്. ബദീഹി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചിന്ത ആവശ്യമില്ലാത്തത്. മലായ തവക്കഫ് അലൻ നദരി വൽ ഫിക്കർ, നദരി എന്ന് പറഞ്ഞാൽ മായ തവക്കഫ് അലൻ നദരി വൽ ഫിക്കർ. തസ്ദീഖുൽ ബദീഹി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, നദരി എന്ന് പറഞ്ഞാൽ മനസ്സിലായി. തസ്ദീഖ് തസൂർ ബദീഹി, തസൂർ നദരി. അൽമുൻ ഖാന ഇത്തിഖാദൽ നിസ്ബത്തുൽ ഖബരിയ്യത്തി വലായ തവക്കഫ് അലൻ നദരി വൽ ഫിക്കർ. ഇത് വയതവക്കഫു, ഇതാവുമ്പോ യതവക്കഫു, ഇതേ വ്യത്യാസം. തസ്ദീഖ് നദരിയാവും. തസൂർ ബദീഹി അങ്ങനെ തന്നെ. ഇൽമുൻ ലം യകുൻ ഇത്തിഖാദൽ നിസ്ബത്തുൽ ഖബരിയ്യ, നിസ്ബ ഇല്ല, അത് ഫിക്റോ ഇതോ ആവശ്യവും ഇല്ല. ആവശ്യമില്ല. അപ്പൊ ബദീഹിയായി. നദരി ആവശ്യമുണ്ടെങ്കിൽ, നദർ ആവശ്യമുണ്ടെങ്കിൽ അത് എന്തായി മാറി? നദരിയായി മാറി. എന്റെ ഒക്കെ ഉദാഹരണം ഇവിടെ ചാർട്ടിലുണ്ട്, നമ്മുടെ കിതാബിലെ ചാർട്ടിലുണ്ട്. തസവ്വുർ ബദീഹി, കമ്പ്യൂട്ടർ, മരുന്ന്, കമ്പ്യൂട്ടർ ദവാ, കുറത്തുൽ കദം, ഫുട്ബോൾ, നീ പഠിക്കണം അല്ലെങ്കിൽ ഇല്ലാത്തല്ല നീ കളിക്കരുത്, ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ തസവ്വുർ നദരി, ഇത് തസ്ദീഖ്. തസവ്വുർ ബദീഹി, തസവ്വുർ നദരി, വിറ്റാമിൻ ഡി എൻ എ, ഡി എൻ എ, വിറ്റാമിൻ ഒന്ന് വേറെ, ഡി എൻ എ വേറെ, ഒക്കെ എന്താണ് ചിന്തിച്ചു മനസ്സിലാക്കേണ്ടതാണ്. അഷിയത്തു എക്സ്, പിന്നെന്താ ലൈത്തനി തിബിനത്തൻ അൽ അർദു ഗൈറു ഖുറവിയത്തി, ഭൂമി ഗോളാകൃതിയിലല്ല. അപ്പൊ ഇതൊക്കെ തസവ്വുർ, തസവ്വുർ നദരിയാണ്. തസ്ദീഖ് ബദീഹി, അൽ കുല്ലു ആളമു മിനൽ ജുസ്, ഒരു കുല്ല്, കുല്ല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതൊരു വസ്തു, ഇതിന്റെ കുല്ലാണ്, ഇതിന്റെ പൂർണ്ണം, ഇതിന്റെ ജുസ് ആണ്, ഇത് ഇതിന്റെ ജുസ് ആണ്. ഇപ്പൊ കുല്ല് ജുസ്ഇനേക്കാൾ വലുതാണ്, അത് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് മനസ്സിലാകുന്ന തസ്ദീഖ് ആണ്, തസ്ദീഖ് ബദീഹി. തസ്ദീഖ് നദരിയാണ്. ജമീഉ സവായൽ ഖായിമത്തി മുത്തസാവിയത്, കോൺ ഇങ്ങനെ നേരെയുള്ള ഈ കോണ് അതിന്റെ അളവ് എന്താണ്? മുത്തസാവിയായിരിക്കും, ഒരുപോലെ ആയിരിക്കും. അതുപോലെ അദർറത്തും മുൻകസിമത്തും, എല്ലാ ആറ്റവും അതിനെ വിഭജിക്കാവുന്നതാണ്. ഇത്തരം ആശയങ്ങൾ നദരിയാണ്, ബാക്കിയൊക്കെ നമുക്കതുപോലെ ചേർത്ത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോ തസവ്വുർ, തസ്ദീഖ്, ഇതിനെ രണ്ട് ഇനം തിരിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പഠനമാണ് മന്തിക്ക് എന്ന് പറയുന്നത്. മന്തിക്ക് സത്യത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഉള്ളൊരു വിഷയമാണ്. പക്ഷെ അതിനെ ഒരു വിഷയമാക്കി പ്രത്യേകിച്ച് പ്രതിപാദിക്കുമ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും. ആ ഡിസ്റ്റൻസ് മാത്രമാണ് ചിലപ്പോഴൊക്കെ, വല്ലപ്പോഴൊക്കെ വല്ലവർക്കും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുക. ഇൻഷാല്ലാ നമുക്ക് തുടർന്നും പഠിക്കാം. അള്ളാഹു തൗഫീക്ക് ചെയ്യുന്നു.